മുരളി, നീ ഇതുവരെ മുറിക്കത്ത് കേറിയില്ലേ? എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഇപ്പോഴും മുറിക്ക് പുറത്ത് തന്നെയാ നിക്കുന്നത്. എങ്ങനെ അകത്ത് പോകാനാ? മേഘന ചേച്ചി ആ റൂമിൽ കയറി വാതിലും അടച്ചു. മുരളി, ആ മുറിക്കത്ത് കയറേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വരുൺ അമ്പാട്ട് ഫ്രം US, ആൽബർട്ട് ഫ്രം സ്പെയിൻ. ഞാൻ നിങ്ങളോട് അവസാനമായിട്ട് പറയാ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാ നല്ലത്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തും. എനിക്ക് വല്ലാത്ത പേടിയുണ്ട്. എന്റെ കല്യാണം നടക്കാൻ പോവല്ലേ, അമ്മ സന്തോഷത്തില്ല, എല്ലാവർക്കും സന്തോഷ. പക്ഷേ ചേച്ചിക്ക് സന്തോഷമില്ലേ? എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാകാത്തത് ഒരു കാര്യ, കരഞ്ഞുകൊണ്ടാണ് എല്ലാ പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞ് യാത്ര പറയുന്നത്. നമ്മളവരെ എത്രമാത്രം കളിയാക്കിയിട്ടുണ്ട്. ഇതിനൊക്കെ ആരെങ്കിലും കരയൂന്നാ നമ്മൾ ചോദിച്ചത്. എപ്പോ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം, ഫോൺ ചെയ്യാം, വീഡിയോ ചാറ്റിംഗ് നടത്താം. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയത് ഇതിൽ കരയേണ്ടതായിട്ട് ഒന്നുമില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പൊ എന്റെ കല്യാണം നടക്കാൻ പോവാ, അമ്മയെ വിട്ട്, നിങ്ങളെ രണ്ടുപേരെയും വിട്ട്, ഈ കുടുംബം ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. നിങ്ങളെ രണ്ടുപേരെയും വിട്ടിട്ട് എനിക്ക് എങ്ങോട്ടും പോകണ്ട. എനിക്ക് നിങ്ങളോടൊപ്പം ഇവിടെ ദിവസവും വൈകുന്നേരം ന്യൂഡിൽസ് ഉണ്ടാക്കി കഴിക്കണം. അതിനിടയ്ക്ക് നിന്റെ ലാംഗ്വേജും ശരിയാക്കണം. നീയുണ്ടല്ലോ ശങ്കർ മഹാദേവന്റെ പാട്ട് പാടുമ്പോ ചൂളം അടിച്ച് കളിയാക്കണം. ഇടയ്ക്കിടയ്ക്ക് എന്നോട് വഴക്കും ഉണ്ടാക്കണം. എനിക്ക് നിങ്ങളോടൊപ്പം ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഇവിടെ നിന്നാ മതി. അടിപൊളി പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യണം. നിങ്ങളെ രണ്ടുപേരെയും വിട്ട് ഞാൻ പോവില്ല. ചേട്ടാ, അങ്ങോട്ടുള്ള വഴി ശരിയായിട്ടുണ്ട്. ഇനി ഞാൻ ആ മുറി മുഴുവൻ അരിച്ചു പെറുക്കിക്കോളാം. ആ മുറി മുഴുവൻ സെർച്ച് ചെയ്യണം, എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കി പറ്റൂ. നിങ്ങൾ വാന്നേ, നമുക്ക് കുറച്ച് സമയം വേസ്റ്റ് ചെയ്യാം. മനുഷ്യൻ വിചാരിച്ച ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ടൈമാണ് ശരിക്കും മനുഷ്യനെ വേസ്റ്റ് ആക്കുന്നത്. അയ്യോ, ഇതാര്, ഇവിടെ എങ്ങനെ? പാവങ്ങളുടെ രക്ഷകൻ. What are you doing here? ഈ ചോദ്യം ഞാൻ നിന്നോടാണ് ചോദിക്കേണ്ടത്. ചോദ്യം കേട്ടാ, നിങ്ങളുടെ വീടാണെന്ന് തോന്നുന്നു. Yeah, that's right. ഇത് എന്റെ വീടാണ്. എന്റെയല്ല, നമ്മുടെന്ന് പറ. അതെ, വീടൊരു സഹോദരന്റെ ആവുമ്പോ മറ്റൊരു സഹോദരന് അവകാശം വരില്ലേ? മനു, മനു, ഞാൻ നിന്റെ സഹോദരനുമല്ല, കൂട്ടുകാരനുമല്ല, തികച്ചും അപരിചിതരാണ് നമ്മൾ. സോ കൂൾ ബ്രോ, ഞാനൊരു സത്യം പറയട്ടെ, ഈ രീതിയിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ കണ്ടിട്ടില്ല. അപരിചിതൻ, വിധി, അഗ്നി, പോരാട്ടം, കൂടതന്ത്രങ്ങൾ, ഇതുപോലത്തെ വാക്കുകളൊക്കെ നിങ്ങളെല്ലാം ഉപയോഗിക്കാറ്. ഇതൊരു കല്യാണ വീടാണ് ഭായ്, സന്മനസ്സുള്ളവർക്ക് സമാധാനമുള്ള സ്ഥലമായത്. ഇവിടെ ഇങ്ങനെ വെറുതെ വില്ലൻ സ്റ്റൈലിൽ ഡയലോഗ് അടിച്ച് എന്തിനാ കറങ്ങുന്നത്? റിലാക്സ് ബ്രോ. സോറി, കുറച്ച് ഓവറായി പോയല്ലേ. അതിരിക്കട്ടെ, ഈ വീട് നിങ്ങളുടെയാണോ? അപ്പൊ കല്യാണം നടക്കാൻ പോകുന്ന പെണ്ണ് നിങ്ങളുടെ ആരാണ്? അവള് ശരിക്കും പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാ അവളെന്റെ. അതിപ്പോ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ അത് ശരിക്കും വാക്കുകൾക്ക് വേണ്ടി വിൽക്കുകയാണല്ലേ. അപ്പോ ഒന്നുമില്ല. എനിക്ക് വേറെ ചേട്ടാ പോലെ. ഹലോ ബ്രോ, ഭയങ്കര വായാടിയാണല്ലോ, പക്ഷെ എന്തോ ഒളിപ്പിക്കുന്ന പോലെ. ഈ ആംഗ്രി യങ് മാൻ സംസാരിക്കുന്നതിലും പിശുക്കനാണല്ലോ, ഇങ്ങനെ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. എന്തൊരു കഷ്ട, നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പേരും കള്ളനാ നിങ്ങൾ. പോലീസിനെ വിളിക്കേ നിവൃത്തിയുള്ളൂ. ഒന്ന് ആലോചിച്ചു നോക്ക്,
ഭർത്താവാകാൻ പോകുന്ന ആളെ ജയിലിലേക്ക് അയക്കുന്നത് ശരിയാണോ ഭാര്യ? നിങ്ങളുടെ ഈ അഹങ്കാരം പോലീസ് നോക്കിക്കോളും. സൗന്ദര്യം കൂടുന്തോറും ബുദ്ധി കുറയൂ അല്ലേ? ഈ വീട് എന്റെയാണെന്നുള്ള കാര്യം നീ എന്താ മറന്നുപോയോ? ഇവിടെ നിന്നെ പോലീസ് എന്നല്ല, ആര് വിചാരിച്ചാലും പുറത്താക്കാൻ പറ്റില്ല. ഞാൻ പുറത്താക്കും മിസ്റ്റർ റൗഡി പ്രൊഫസർ, ഇത് എന്റെ ഒരു ചലഞ്ചാ. എന്നാ എന്റെ ചലഞ്ച് കൂടെ കേട്ടോ. ഇന്ന് നടക്കാൻ പോകുന്ന കല്യാണ ചടങ്ങില് നിന്റെ കൂടെ ആ ചടങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് പി പി അല്ല, ഞാനായിരിക്കും. ഇന്നത്തെ ചടങ്ങുകൾ നിങ്ങൾ എന്റെ കൂടെ ചെയ്യുന്നു. That's my challenge. എന്റെ അമ്മണിക്കുട്ടി, നിങ്ങളോട് വീട്ടിൽ നിന്ന് പുറത്തു പോകാനാ പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ എന്നോട് ചലഞ്ച് ചെയ്യുന്നു. നാണമില്ലേ നിങ്ങൾക്ക്? കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അടുത്ത് എന്ത് നാണം കാണിക്കാൻ? ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ലഡു. ചേച്ചി, ഇത് ചേച്ചിക്ക് വേണ്ടിയല്ല, ഇത് ഞാൻ മനോന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇതെനിക്ക് അവനെ കൊണ്ട് കഴിപ്പിക്കണം, എന്നാലേ സത്യങ്ങൾ പുറത്തു വരൂ. എന്നിട്ട് വേണം എനിക്ക് അവനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കാൻ. അങ്ങനെ ഓടിച്ചില്ലെങ്കിൽ എന്റെ പേര് ശിഖ വസിഷ്ഠ എന്നല്ല. നിനക്ക് വട്ടാണോ ശിഖെ? ചേച്ചി, എനിക്ക് വട്ടുണ്ടായിട്ടല്ല, അവനെ ഒക്കെ ശരിയാക്കണമെന്നുണ്ടെങ്കിലേ ഇങ്ങനെ ചെയ്തേ പറ്റൂ. എന്താ ഇവിടെ ഒരു വർത്താനം, കാണാൻ ഭംഗിയായിട്ടുണ്ട്. അമ്മേ, സുന്ദരിയായ മോള് അമ്മയ്ക്ക് വേറെ ഉണ്ടെന്ന് മറക്കണ്ട, അവളെയും കൂടി ഇടയ്ക്കൊന്ന് മൈൻഡ് ചെയ്താൽ എന്താ? അയ്യോ ശരിയാ, ഞാൻ അങ്ങ് മറന്നു. മേഘു, ഒന്നിങ്ങോട്ട് വന്നേ. ഇങ്ങ് അടുത്ത് വന്നേ മണ്ടൂസ്. സ്നേഹം കണ്ടോ, അത് ഞാനില്ലാതെ എന്നോട് ആർക്കും ഇഷ്ടമല്ല. പ്രകൃതി അണിയിച്ചൊരുക്കാൻ പ്രഭാതത്തിൽ വിരിയുന്ന പുഷ്പങ്ങൾ ആക്ച്വലി വിരിഞ്ഞത് ആർക്ക് വേണ്ടിയാണ്? ഇറ്റ്സ് സോ ഫണി, ബേബി യു ആർ സോ കൂൾ മാൻ, ഐ ലൈക്ക് ഇറ്റ്. ഹായ്, ഈ ചടങ്ങ് എത്ര റൊമാൻറ്റിക്കാ. ചെറുക്കനും പെണ്ണും ഒരുമിച്ച് ഊഞ്ഞാലാടും. ആ, ഞാൻ ഇനി എന്നാ ഇതുപോലെ ഊഞ്ഞാലാടുന്നെന്ന് ആർക്കറിയാം? ഓഹോ, അവളുടെ ഒരു ധൃതി. മിസ് ശിഖ വശിഷ്ഠ, ഇതൊക്കെയുണ്ടല്ലോ റൊമാൻറ്റിക്കായ കാര്യങ്ങളാ, റൊമാൻസ് അറിയാത്തവർക്ക് ഇത് മനസ്സിലാവില്ല. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, എനിക്കും ഒരു സോഫ്റ്റ് സൈഡ് ഉണ്ട് കേട്ടോ. എന്താ ഇത്? ചീപ്പായിട്ട് ബിഹേവ് ചെയ്യല്ലേ, കുറച്ച് ഡീസെന്റ് ആയിട്ട് പെരുമാറാൻ നോക്ക്. ഇന്ന് എന്റെയും പി പി ചേട്ടന്റെയും ആദ്യത്തെ ചടങ്ങ്. എന്താ ആദ്യത്തെ ചടങ്ങോ? ഇതിനു മുമ്പും ചടങ്ങുകൾ ഉണ്ടായിരുന്നല്ലോ. ആ ചടങ്ങൊക്കെ അന്ന് ആ എസ് ആർ കയറി അങ്ങ് ചെയ്തില്ലേ? കൺഗ്രാജുലേഷൻസ് ശാലിനി, ഇന്നത്തെ ചടങ്ങ് അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കും. റൗഡി പ്രൊഫസറെ കാണുന്നില്ലല്ലോ. ചേച്ചി നോക്ക് നോക്ക്. ലൈറ്റ്സിന്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല, നീ അത് ഭംഗിയാക്കി. താങ്ക് യു. ഇതിപ്പോ ചേച്ചിയുടെ ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം അങ്ങ് ചെയ്യുവാണല്ലോ. വേണമെങ്കിൽ നിന്റെ ഏട്ടനാക്കിക്കോ. വേണമെങ്കിൽ നിന്റെ ഏട്ടനാക്കിക്കോ അല്ലേ. ഒന്ന് മിണ്ടതിരിക്കുന്നുണ്ടോ? വേണ്ടത്തൊക്കെ പറഞ്ഞോളൂ. ഇവിടുന്ന് പുറത്താകേണ്ട സമയം കഴിഞ്ഞല്ലോ. എന്റെ നല്ല മനസ്സാന്ന് കരുതിക്കോ, താനിവിടെ ഇങ്ങനെ നിന്ന് വിലസുന്നത്.
കിട്ടിയോ മുരളി? ആ ചേട്ടാ കിട്ടി. ഹൈസ്കൂളിലെ ഏതോ മാർക്ക് ഷീറ്റിന്റെ റിപ്പോർട്ടും പിന്നെ ജോൺ അബ്രഹാമിന്റെ കുറച്ച് ഫോട്ടോസും, പിന്നെ സൈഡിലാണെങ്കിൽ അവരുടെ രണ്ട് പേരുടെയും ഫോട്ടോസ് ഉണ്ട്. ഇതുവരെയായിട്ട് ആ പ്രൂഫ് മാത്രം എന്റെ കയ്യിൽ കിട്ടിയില്ല. ഷട്ട് അപ്പ് മുരളി, പെട്ടെന്ന് നീ എന്നെ വീഡിയോ കോൾ ചെയ്യ്. പിപിമോനെ മൂന്ന് വന്നി ചടങ്ങുകളൊക്കെ തുടങ്ങണ്ടേ? Shalini is the one, right? No. The shirt is for 1 lakh. ഞാൻ ഈ ഫംഗ്ഷന് വേണ്ടി പ്രത്യേകം വാങ്ങിച്ചതാ. ഞാൻ ഈ കല്യാണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പോകുന്നെന്ന് അറിയൂ? എനിക്ക് എങ്ങനെ അറിയാനാ? 10. എന്തിട്ടെന്നെ? 10 lakhs ന്റെ ഷർട്ട് വാങ്ങിക്കും. പതുക്കെ പറ ആരെങ്കിലും കേട്ടാ നിന്ന നിപ്പിൽ പൊക്കിക്കൊണ്ടു പോവും, പറഞ്ഞേക്കാം. He's funny, mom. Bye, bro. എന്ത്? Give me a high five. അയ്യോ, ഇതൊക്കെ കല്യാണത്തിന്റെ സമയത്ത് നോക്കിയാ പോരെ. ഇപ്പൊ ഈ ചടങ്ങ് പൂർത്തിയാക്ക്. വന്നേ, come on. See you, bro. ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമായിട്ട് മധുരം കഴിക്കാതിരുന്ന എങ്ങനെയാ? ഇന്ന് കഴിക്ക്, സ്പെഷ്യലാ. നീ എന്റെ കാര്യങ്ങളിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആക്ച്വലി ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അങ്ങനെ ഒരുപാട് വിഷമിപ്പിച്ചില്ലേ? അപ്പൊ ഞാൻ നിങ്ങളെ കെയർ ചെയ്തിരിക്കുന്ന എങ്ങനെയാ? എന്ത്? എന്നെ എടുക്ക്, ലഡു കഴിക്ക്. പക്ഷേ എന്ത് കഴിക്കുന്നതിന് മുമ്പും ഞാനത് മഹാദേവന് സമർപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ സമർപ്പിച്ചിട്ട് വരാം. ഇവിടെ തന്നെ ഉണ്ടാവണേ. ഷാലിനി, ഹോൾഡ് മൈ ഹാൻഡ്. ചേട്ടാ, ഇത് കബോർഡാണ്. ഇതിൽ കുറച്ച് ബുക്സ് ഉണ്ട്. ചേട്ടാ, ഫൂട്ടേജ് കാണുന്നുണ്ടല്ലോ അല്ലേ? ആ, കാണുന്നുണ്ട്. ആ മുരളി, സ്റ്റോപ്പ്. അതിനടുത്തേക്ക് ചെല്ല്. ദേ ആ ഗ്ലാസ് ബോക്സ്, അതിന്റെ താക്കോൽ അവിടെ നോക്ക്. ഇതിനകത്തുണ്ടാവുന്ന ചേട്ടൻ എങ്ങനെ അറിയാം? ഇതെന്റെ മിസ്റ്ററി ബോക്സാ. എനിക്ക് വിലപ്പെട്ടതെല്ലാം ഞാൻ ഇതിനകത്താ സൂക്ഷിക്കുക. പെട്ടെന്ന് ആ ബോക്സിന്റെ താക്കോൽ അവിടെ നിന്ന് കണ്ടുപിടിക്ക്. ശരി ചേട്ടാ. ഇത് ഊഞ്ഞാലിന്റെ ചടങ്ങാണ്. ഈ പുഷ്പം കൊണ്ടുള്ള ഊഞ്ഞാൽ രാധാകൃഷ്ണന്റെ പ്രേമത്തിന്റെ പ്രതീകമാണ്. ഇതിൽ ഭാര്യാഭർത്താക്കന്മാരെ ഇരുത്തിക്കൊണ്ട് അവരുടെ സ്നേഹവും രാധാകൃഷ്ണന്മാരെ പോലെ എന്നെന്നും നിലനിൽക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ആദ്യമായി ഭർത്താവ് സ്വന്തം ഭാര്യയെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പേരെടുത്ത് വിളിക്കുന്നു. പുഷ്പം കൊണ്ടുള്ള ഈ ഊഞ്ഞാല് രാധാകൃഷ്ണന്റെ പ്രേമത്തിന്റെ പ്രതീകമാണ്. ഭാര്യാഭർത്താക്കന്മാരെ ഇതിലിരുത്തിക്കൊണ്ട് രാധാകൃഷ്ണന്മാരുടെ പ്രണയം പോലെ ഇവരുടെ പ്രണയവും എന്നും നിലനിൽക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ആദ്യമായി ഭർത്താവ് സ്വന്തം ഭാര്യയെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പേരെടുത്ത് വിളിക്കുന്നു. നിന്റെ മോൻ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചു കേൾക്കണം.
എന്റെ കല്യാണിക്കുട്ടി. ആദ്യമായി ഭർത്താവ് ഭാര്യയെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പേരെടുത്ത് വിളിക്കുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കും. ആ നോട്ടത്തിലൂടെ സ്നേഹവും അവകാശവുമാണ് പരസ്പരം പകരുന്നത്. ആ അവകാശം ജീവിതത്തിൽ എന്നും ഉണ്ടാകും. നിങ്ങൾക്കിടയിലുള്ള സ്നേഹം എന്നും നിലനിൽക്കണമെന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അത് പിന്നെ നമ്മുടെ മാരേജ് പോലത്തെ കല്യാണത്തില് നമ്മളും ഒരുമിച്ച് ഇതുപോലെ ഊഞ്ഞാലിലിരുന്നായിരുന്നു. നിനക്കിപ്പോഴും അത് ഓർമ്മയുണ്ടോ? അന്ന് നീ കേറിയിരുന്നത് ഊഞ്ഞാല് പൊട്ടി രണ്ടുപേരും പടക്കോന്ന് താഴോട്ട് വീണായിരുന്നു. മോനെ, ശാലിനി രണ്ടു പേരും വന്ന് ഊഞ്ഞാലിലിരിക്കും. മക്കളെ, വാ മോളെ. ഇന്നത്തെ കല്യാണ ചടങ്ങ് നിന്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് പി പി അല്ല, ഞാനായിരിക്കും. ശാലിനി മോളെ, നീ പേടിക്കണ്ട. എത്ര പെട്ടെന്ന് അത്ര മുകളിലെത്തിയത്? ആക്ച്വലി ഇറ്റ്സ് 22 ആൻഡ് എ ഹാഫ് ഫീറ്റ്. ശാലിനി ആരെങ്കിലും താഴെ ഇറക്കുന്നതിന് മുൻപ് ആ തെളിവുകളുമായിട്ട് തിരിച്ചെത്താം. One, two, three.
എനിക്ക് ഉയരം പേടിയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? കയറെ പിടിച്ച് വലിച്ചാലും ഊഞ്ഞാല് താഴോട്ട് വരത്തില്ല, പോയി എണിയെടുത്തോണ്ട് വന്നേ. ആരെയും വിളിക്കേണ്ട കാര്യമില്ല. ശാലിനെ ഞാൻ താഴെ ഇറക്കാം. എനിക്ക് ഇയാളുടെ ഹെൽപ്പ് ഒന്നും വേണ്ട. അതിനേക്കാൾ ഭേദം ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു. അദ്വൈത്, പറ്റുമെങ്കിൽ നീ ഒന്ന് അവളെ സഹായിക്കുമോനെ? പേടിയാവുന്നു, പ്ലീസ് എന്നെ രക്ഷിക്കൂ. ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ ഇനി ശാലിനി കണ്ടു തുടങ്ങും.